എൻ സി പിയിലെ തർക്കങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിവാദങ്ങൾ അപ്രസക്തമാണ്, എൻ സി പി ദേശീയ നേതൃത്വം എൽ ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു. കെ ആർ ഗോപികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കെ ആർ ഗോപികൃഷ്ണൻ, പ്രധാനമായും വിജയരാഘവൻ പറഞ്ഞത് എന്തൊക്കെയാണ്? അരുൺ, അല്പം മുൻപാണ് തൃശ്ശൂരിൽ വെച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറുമായ എ വിജയരാഘവനെ ഞാൻ കണ്ടത്. അദ്ദേഹം ഈ എൻ സി പിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, എൻ സി പി യുടെ ഒരു ഭാഗം ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മാണി സി കാപ്പൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇടതുമുന്നണി കൺവീനറുടെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എ വിജയരാഘവൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത്, എൻ സി പിയിൽ ഇപ്പോഴുണ്ട് എന്ന് പറയപ്പെടുന്ന വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല. എൻ സി പി ഔദ്യോഗിക നേതൃത്വം ഇടതുമുന്നണിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇടതുമുന്നണിയിലെ അംഗം എന്ന നിലയിൽ എൻ സി പിയുടെ ഔദ്യോഗിക പക്ഷം ഒരു ഘട്ടത്തിലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. കാരണം ഇടതുമുന്നണി ഇതുവരെ ഔദ്യോഗികമായി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. സി പി എമ്മായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ആർക്ക് നൽകണമെന്നോ, എത്ര സീറ്റുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്നോ, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ആളുകൾക്ക് കക്ഷികൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാലാ സീറ്റിന്റെ പേരിൽ ഇപ്പോൾ എൻ സി പിയിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറി, അതിന്റെ പേരിൽ മാണി സി കാപ്പൻ നടത്തുന്ന പരസ്യമായ പ്രതികരണങ്ങൾക്ക് ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഉത്തരം പറയേണ്ട ബാധ്യത തനിക്കില്ല എന്നാണ് ഇന്ന് എ വിജയരാഘവൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം, മാണി സി കാപ്പൻ സ്വന്തം നിലയ്ക്ക് യു ഡി എഫ് പാളയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇടതുമുന്നണി കൺവീനർ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം എൻ സി പിയുടെ ഔദ്യോഗിക ഫോറത്തിൽ ചർച്ച ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ സി പി പിളരാനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് എ വിജയരാഘവൻ ചെയ്തത്. അരുൺ, ഗോപികൃഷ്ണൻ ഇതിൽ നേരത്തെ തന്നെ ജോസ് കെ മാണിയും ഇതേ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരുന്നു, ചർച്ച ചെയ്യാത്തൊരു വിഷയത്തിൽ മേലുള്ള വിവാദം എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി ഇന്ന് രാവിലെ പറഞ്ഞത്. ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ എ വിജയരാഘവനും നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഡൽഹിയിൽ നിന്നുള്ള സൂചന അനുസരിച്ച് എൻ സി പി ഇപ്പോൾ എൽ ഡി എഫ് വിടാനുള്ള സാധ്യത കുറയുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. ഇതിൽ ശരത് പവാർ അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല, പ്രഫുൽ പട്ടേലിനോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എൻ സി പി എൽ ഡി എഫിൽ തുടരാനുള്ള ആത്മവിശ്വാസമാണ് ഒരർത്ഥത്തിൽ എ വിജയരാഘവൻ പ്രകടിപ്പിച്ചത്. അങ്ങനെ തന്നെ കാണണ്ടേ? ഉറപ്പായിട്ടും അരുൺ. കാരണം എൻ സി പിയുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ സി പി ദേശീയ നേതൃത്വത്തിന് മേൽ ഒരു സമ്മർദ്ദമായി നിൽക്കുന്നത് മാണി സി കാപ്പന്റെ നിലപാടാണ്. പാല ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ മാണി സി കാപ്പൻ തുടരുമ്പോൾ, കേന്ദ്ര നേതൃത്വത്തിന് മാണി സി കാപ്പൻ അനുവദിച്ചിരിക്കുന്ന സമയം ഞായറാഴ്ച വരെയാണ്. അതിനിടയിൽ എൻ സി പിയുടെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യം മാണി സി കാപ്പൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷേ എൽ സി പിയുടെ ഔദ്യോഗിക നേതൃത്വത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാകാം എ വിജയരാഘവൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. ഏതായാലും എൻ സി പി പിളർന്ന് അതിൻ്റെ ഒരു ഭാഗം യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയുകയാണ് എ വിജയരാഘവൻ ചെയ്തത്. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടേ എൻ സി പി സംസ്ഥാന നേതൃത്വം രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ടി പി പീതാംബരനുമായി ഞാൻ അല്പം മുൻപ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ കവിഞ്ഞ് ഒന്നും ദേശീയ നേതൃത്വം തന്നെ അറിയിച്ചിട്ടില്ല. ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഒരു വിവരവും തൻ്റെ പക്കലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തതെന്നാണ് ടി പി പീതാംബരൻ അല്പം മുൻപ് ഞാൻ അദ്ദേഹത്തോട് ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ കാര്യത്തിൽ എൻ സി പി സംസ്ഥാന നേതൃത്വത്തിനും ഒരു അവ്യക്തത, ഒരു വ്യക്തതക്കുറവ് നിലനിൽക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അരുൺ, നന്ദി. ഗോപികൃഷ്ണൻ, കെ ആർ ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ എൻ സി പി ഇടതുമുന്നണി വിടില്ല എന്നത് ഏറെക്കുറെ ഇപ്പോൾ തീർച്ചയാവുന്നു. ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് ഇടതുമുന്നണിയുടെ കൺവീനറും സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയുമായ വിജയരാഘവൻ ഞങ്ങളുടെ പ്രതിനിധി കെ ആർ ഗോപികൃഷ്ണനോട് തൃശ്ശൂരിൽ വെച്ചിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനം അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എൻ സി പി പിളരാതെ, എൻ സി പി യു ഡി എഫിൻ്റെ ഭാഗമാകാതെ മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്പർ 1 ന്യൂസ് ചാനൽ 24.